മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരുടെ കാത്തിരിപ്പിന് അവസാനം യുണൈറ്റഡിന്റെ പുതിയ കോച്ചായി എറിക് ടെൻ ഹാഗിനെ നിശ്ചയിച്ചുവെന്ന് ESPN റിപ്പോർട്ട് ചെയ്തു. ഡച്ച് ക്ലബ് അയാക്സിന്റെ പരിശീലകനായ ടെൻ ഹാഗ് അടുത്ത സീസണിലാണ് യുണൈറ്റഡിന്റെ ചുമതല ഏറ്റെടുക്കുക. 5 വർഷത്തേക്കായിരിക്കും കരാർ. നിലവിലെ താൽക്കാലിക കോച്ച് റാൾഫ് റാഗ്നിക്കിന് പകരമാണ് നിയമനം. കഴിഞ്ഞ മാസം ടെൻ ഹാഗുമായി യുണൈറ്റഡ് മാനേജ്മെന്റ് അഭിമുഖം നടത്തിയിരുന്നു. ടെൻ ഹാഗിനൊപ്പം പൊച്ചറ്റീനോ, ലൂയിസ് എൻറിക്കെ, യുലാൻ ലെപ്പറ്റോഗി, തോമസ് ടുഷേൽ, ജൂലിയൻ നഗൽസ്മാൻ എന്നിവരെയും യുണൈറ്റഡ് പരിഗണിച്ചിരുന്നു. പൊച്ചറ്റീനോ ഒഴികെയുള്ളവരെല്ലാം നിലവിൽ ടീമുകൾക്കൊപ്പം തുടരാനാണ് താല്പര്യമറിയിച്ചത്. ഇതോടെയാണ് എറിക് ടെൻ ഹാഗിനെ പുതിയ പരിശീലകനായി നിശ്ചയിക്കാൻ യുണൈറ്റഡ് മാനേജ്മെന്റ് തീരുമാനിച്ചത്. സീസണിനിടെ ഒലെ സോൾഷെയർ പുറത്താക്കപ്പെട്ടപ്പോഴാണ് റാൾഫ് റാഗ്നിക് താൽക്കാലിക പരിശീലകനായി നിയമിക്കപ്പെട്ടത്. പുതിയ പരിശീലകൻ ചുമതലയേൽക്കുമ്പോൾ റാഗ്നിക് അഡ്വൈസറുടെ റോളിലേക്ക് മാറും. എറിക് ടെൻ ഹാഗിനെ പുതിയ പരിശീലകനായി നിയമിക്കണമെന്ന് റാഗ്നിക്കും യുണൈറ്റഡ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. യുണൈറ്റഡിന്റെ ടെക്നിക്കൽ ഡയറക്ടർ ഡാരൻ ഫ്ലെച്ചർ, സിഇഒ റിച്ചാർഡ് അർണോൾഡ്, ജോയിന്റ് ചെയർമാൻ ജോയൽ ഗ്ലേസർ എന്നിവരാണ് പുതിയ പരിശീലകനെ നിശ്ചയിച്ചതെന്നും ESPN റിപ്പോർട്ട് ചെയ്യുന്നു. 2007 മുതൽ 2013 വരെ സർ അലക്സ് ഫെർഗ്യൂസന്റെ അസിസ്റ്റന്റ് കോച്ച് ആയിരുന്ന റെനെ മ്യൂളിസ്റ്റീൻ ആയിരിക്കും ടെൻ ഹാഗിന്റെയും അസിസ്റ്റന്റ് കോച്ച്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്നു മ്യൂളൻസ്റ്റീൻ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.